അപ്പോൾ ഇന്ത്യൻ നേവിയുടെ കീഴിൽ നിന്ന് മുൻപ് എസ് എസ് ആറിലേക്കും അതുപോലെ എം ആർ മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കുന്ന, വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച് എക്സാമൊക്കെ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഇപ്പോൾ ചെക്ക് ചെയ്യാം. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ആർക്കെല്ലാമായിരുന്നു ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻപ് ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്ന് അഗ്നിവീർ തസ്തികയിലേക്ക് എസ് എസ് ആർ അതുപോലെ തന്നെ എം ആർ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ സിമിലർ തന്നെയാണ്. അതായത് അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റും അവസാനിച്ചിട്ടുള്ള ഡേറ്റും അപേക്ഷാ ഫീസും എല്ലാം ഏകദേശം സിമിലർ തന്നെയാണ്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് പോകാം. ആദ്യം തന്നെ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 8/12/2022 മുതലായിരുന്നു. രണ്ടിന്റെയും അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 8/12/2022 മുതലാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 28/12/2022 ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് ഫസ്റ്റ് ഫേസിലെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് 27/3/2023 മുതലാണ്. അപ്പോൾ ഇതിന്റെ എക്സാം റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ് ടു എക്സാം ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 5 ഏപ്രിൽ മുതൽ ഏകദേശം 15 ഏപ്രിൽ 2023 വരെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ അപേക്ഷാ ഫീസ് വളരെ ഹൈ ആണ്. അപേക്ഷാ ഫീസ് ജനറൽ OBC ഉദ്യോഗാർത്ഥികൾ, SC ST ഉദ്യോഗാർത്ഥികൾ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 550 രൂപ അപേക്ഷാ ഫീസായിട്ട് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫീസൊക്കെ അടച്ചിട്ടാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത തീർച്ചയായിട്ടും എസ് എസ് ആറിനും അതുപോലെ തന്നെ എം ആറിനും മാറ്റമുണ്ട്. ആദ്യം നമുക്ക് എം ആറിൻ്റെ നോക്കാം, അതിനുശേഷം എസ് എസ് ആറിൻ്റെ നോക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, എം ആർ തസ്തികൻ്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ എം ആറിന് ടോട്ടലായിട്ട് 100 വേക്കൻസികളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വനിതകൾക്കും പുരുഷന്മാർക്കും എം ആർ തസ്തിക അതായത് മെട്രിക് റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഷെഫ് വന്നിട്ടുണ്ട്, സ്റ്റിവാർഡ് വന്നിട്ടുണ്ട്, ഹൈജീനിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ തസ്തികകളായിരുന്നു എം ആർ തസ്തികയിൽ അതായത് എം ആർ റിക്രൂട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം 10-ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 1/5/2002 അതുപോലെ തന്നെ 31/10/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു ഈ ഒരു എം ആർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എസ് എസ് ആറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം, എസ് എസ് ആറിൻ്റെ യോഗ്യതയും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയതും അവസാനിച്ചതൊക്കെ എം ആറിൻ്റെ സിമിലർ തന്നെയാണ്. എം ആറും ഇതിൻ്റെയൊക്കെ ഒരുമിച്ചിട്ട് അപേക്ഷ തുടങ്ങി, ഒരുമിച്ചിട്ടായിരുന്നു അപേക്ഷകൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 1400 ഒഴിവുകളിലേക്കായിരുന്നു ഈ ഒരു എസ് എസ് ആർ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അഗ്നിവീർ എസ് എസ് ആർ മെയിലിന് വേണ്ടിയിട്ട് 1120 വേക്കൻസിയും അതുപോലെ തന്നെ ഫീമെയിൽസിന് വേണ്ടിയിട്ട് 280 വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2 മാത്സ് ഫിസിക്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടി കൂടെ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളായിരുന്നു അഗ്നിവീർ തസ്തികയിലേക്ക്, ഇന്ത്യൻ നേവി എസ് എസ് ആർ എന്ന എം ആർ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെയാണ്. വെബ്സൈറ്റ് ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുക, അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക, അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ഷ അതുപോലെ തന്നെ തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിൽ വിൻഡോയിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതിയിട്ട് ഇതിൻ്റെ ഇത് കാത്തിരിക്കുകയായിരുന്നു, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട, അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കേണ്ട. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നൊരു അവസരം തന്നെയാണ്.